ആ കെട്ടി രണ്ടും കൂടെ അടുക്കളയിൽ കൊണ്ടുപോകട്ടെ. അപ്പൊ എളമീലാൽ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇന്ന് രാത്രി വെളുക്കോളം ഇവിടെ എന്താ നടക്കാൻ പോണത്? പൂരമല്ലേ, പാർട്ടിയും പാർട്ടിയുടെ പുറത്ത് പാർട്ടിയും. അപ്പൊ പപ്പ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞതോ? സിനിമേ ഇവിടെ ഇന്ന് ആനക്കോട് അറുത്ത് ആറാട്ട് നടത്താൻ പോകുമ്പോഴ സിനിമ. ദേ നല്ല ഉഗ്രം സാധനം അകത്തേക്ക് പോയിക്കണത്. വേണമെങ്കിൽ പോയി ആരും കാണാതെ പൊട്ടിച്ച് ഒരു 50 അടിച്ച് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. സിനിമേ കഷ്ടമൊന്നല്ല, അത് എന്താ പറയുക, സ്കൂൾ അടച്ചിങ് എത്തിയേ ഉള്ളൂ. അതിനെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുക. തള്ളിയുള്ളതായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. എന്താ അപ്പുമോനെ, എന്താ ഈ കാട്ടിയേ? എന്താ എന്തൂറ്റി? സാധനം എടുത്തു വെച്ച ഗ്ലാസുകളായിരുന്നു, അത് കയ്യിലെടുത്ത ഒരൊറ്റ എറി വന്ന അന്ന് തന്നെ തുടങ്ങിയല്ലോ നിന്റെ വികൃതികള്. എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ, എന്താ നീ ഇങ്ങനെ? ഇന്ന് അപ്പുവിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്, വൈകിട്ട് 6 മണിക്കും എത്തിയേക്കണം. നീ റെഡി ആയിട്ടൊന്നും ഞാൻ എത്തിക്കോളാം. ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ മറക്കരുത് കേട്ടോ. എന്റെ അപ്പൂസിന്റെ കാര്യമില്ലേ, ഞാൻ മറക്കുവോ? ആ എന്നാ പറഞ്ഞേ, എത്ര മണി എന്നാ പറഞ്ഞേ? 6 മണി. 6 മണി എന്നാ പറഞ്ഞത്? 7 മണി. 7 മണിയാ? എത്ര മണിക്ക് ഒന്ന് പറ. 6 മണി. ശരി, 6 മണി. ഞാൻ കാത്തിരിക്കും കേട്ടോ. ആ മോനെ കരയ്ക്കല്ലേ. ആ എന്റെ ബാലഗോപാലനെ എന്നെ തെപ്പിക്കുമ്പം പാടടി. ഹായ് ജേ. Yeah.
അമ്മേ ഹാംസ് ഹാമേ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിരുന്നില്ലേ അരുണി ഒടുക്കത്ത മറവി നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു അറിയാമല്ലോ ഞാനൊരു മറവിക്കാരനാണ് വാ ഡിസ്പെൻസറി പോ ഇപ്പൊ പൂട്ടി കാണത്തില്ല ഒമ്പത് മണിയായിട്ടുള്ളു വാ ബാലുട്ട ഒന്നിങ് ഒന്നേ ഇവിടം കല്ലിച്ചൊന്നൊന്ന് നോക്കി കുത്തിവെച്ചായിരുന്നല്ലേ എന്നാൽ ഇതൊരു വല്ലാത്ത മറവി എന്റെ ബാലുട്ട ഇന്നും തീർന്നില്ല ആ നശിച്ച മറവി നീ ഉണ്ടായിരുന്നപ്പോ പാല് വാങ്ങി ചാർത്തുകൊണ്ട് കൊണ്ട് എന്നിട്ട് നനച്ചാ മതി ഈ സൈക്കിള് സ്വന്തം ആണല്ലോ എന്താ വല്ല പരിപാടി ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ ഞാൻ അവിടെ കയറി ഇരിക്കട്ടെ ഒന്ന് ചവിട്ടാവോ പിന്നെന്താ കേറിക്കോ ഈ മുറ്റത്തിട്ട് റൗണ്ട് ഇറക്കിയേക്കാം വേണ്ട അല്ലെങ്കിൽ തന്നെ സാധിച്ചിട്ട് ദേഷ്യത്തില്ല ഇവിടെ നോക്കാനും പിടിക്കാനും ആരുമില്ലെന്നാണ് സാറിന്റെ പരാതി ഇനി അതിന്റെ മുകളിൽ പറിച്ചു കയറി വല്ല തട്ടുക മുട്ടുക വല്ലതും ചെയ്താൽ സാർ എന്നെ ഗുഡ് മോർണിംഗ് അപ്പു ഗുഡ് മോർണിംഗ് പപ്പ പപ്പയ്ക്ക് സൈക്കിൾ ഓട്ടം അറിയാവോ എന്നാ സൈക്കിൾ ഒന്ന് ചവിട്ടിക്കേ അതിനെന്താ ഇവിടെ പണിക്കരേ ആ സൈക്കിൾ ചെയ്യണം പിള്ളേരെ ഇങ്ങനെ ഈ ദുശീലൊന്നും പഠിപ്പിക്കരുത് അത് സർവാബദ്ധ ഞാൻ പറഞ്ഞേക്കാം എലുത്തൊണ്ട് വാടും ചെറുപ്പത്തിലെ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാ അങ്ങനെയാ എന്റെ വളർച്ച നിന്നുപോയത് ഇത്രയും അപകടം പിടിച്ചൊരു വാഹനം ഇതിന്റെ ടയറ് നിലത്ത് മുട്ടാൻ കാലിഞ്ച് വീതിയേ ഉള്ളൂ ആകെ ഉള്ളത് രണ്ട് ചക്രവും വിവേകമുള്ള ആരെങ്കിലും ഇതിന്റെ പുറത്ത് കയറുമോ അപ്പൊ പിന്നെ ഈ ആളുകളെ കയറുന്നതോ അത് പിന്നെ വീണ്ടും വിചാരം ഇല്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്ത എന്നാൽ എനിക്ക് ഇത്തിരി വീണ്ടും വിചാരം കുറവാ പപ്പ എന്നെ ഇവിടെ വെച്ചൊന്ന് ചവിട്ടാ പപ്പ പിന്നെ അതെന്താ ഒമ്പരയ്ക്കാണ് ബോർഡ് മീറ്റിംഗ് എന്നാലത് പറഞ്ഞുകൂടെ നിനക്ക് നാവുമായി നിൽക്കുക വണ്ടി ഇടറും അപ്പോ ഞാൻ പോയിട്ടാ കണക്കായി പോയി ഇളമീലാൻ സൈക്കിളെ കയറായിട്ട് ഇരിപ്പുറക്കണില്ല അല്ലേ പോടാ തന്നെയാണോ പോടാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന ആ കേട്ടത് നല്ല ചുട്ടടി വെച്ചു കൊടുക്കേണ്ടതിന് പകരം കൊഞ്ചിക്കുക അപ്പൂസേ ആപ്പൂസേ എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാമെന്ന് ഞാനും നോക്കട്ടെ മരത്തി കയറിയാണ് കളി ഇങ്ങോട്ട് ഇറങ്ങ് അധിക പ്രസംഗി ഇങ്ങോട്ട് ഇറങ്ങ് സൂക്ഷിച്ച വീഴും 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 മര്യാദയ്ക്ക് കൂടെ ഇറങ്ങിക്കോ അടിച്ച് പൊറഞ്ഞാൻ പൊളിക്കാൻ പറഞ്ഞേക്കാം മനുഷ്യനിട്ട് കുരങ്ങ് കളിപ്പിക്കണം നേരെയാക്കാവുന്ന് ഞാനും നോക്കട്ടെ ഒന്നുകിൽ നീ നന്നാവണം ഇല്ലെങ്കിൽ പണിക്ക് പുറത്തു പോകണം എന്താണ്
ശ്രീ.